من الشيطان الرجيم بسم الله الرحمن الرحيم فما لهم عن التذكرة معرضين كأنهم حمر مستنفرة فرت من قسورة صدق الله مولانا العلي العظيم സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ സമസ്ത മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. പടസംബുരാനവൻ്റെ പ്രീതിയും തൃപ്തിയും കരസ്ഥമാക്കി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ അത് പ്രവാചകന്മാർ കൊണ്ടുവന്നതാകട്ടെ, അതല്ലെങ്കിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ പൂർത്തീകൃതമായ ശരീഅത്തിന്, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വഹാബിമാരും നാളിന്നേക്ക് വരേക്കുമുള്ള ഇസ്ലാമിക പ്രബോധകന്മാരും പ്രബോധനം നടത്തിയിട്ടുള്ള പ്രബോധനത്തിൻ്റെ അടിസ്ഥാന കാതൽ, അതിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസവും മറ്റൊന്ന് അള്ളാഹുവിന് മുമ്പിലേക്ക് തിരിച്ചെത്തണമെന്നുള്ള വിശ്വാസവും. ഇമാം കാര്യങ്ങൾ 6 എണ്ണം, ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണം എന്നൊക്കെ നമ്മൾ എണ്ണി പറയുമെങ്കിലും അതിനേക്കാൾ കൃത്യമായ ഭാഷയിൽ കുറച്ചുകൂടി ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംസാരിക്കുന്നത് അള്ളാഹുവും അന്ത്യദിനവും എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഒരുപാട് ഹദീസുകളിൽ, ഒരുപക്ഷെ നമ്മൾ മനഃപ്പാടമാക്കിയിട്ടുള്ള ഹദീസുകളിൽ ഒന്നോ രണ്ടോ തന്നെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. മൻകാന യുഅ്മിനു ബില്ലാ, ആർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ, വലിയൗമിൽ ആഖിർ, അവസാനത്തൊരു ദിവസത്തിലും വിശ്വസിക്കുന്നുവോ, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അക്കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഫലായുദിജാറഹു, അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ അയാൾ അയാളുടെ അയൽവാസിയായിട്ട് കച്ചറക്ക് നിൽക്കരുത്. അതല്ലെങ്കിൽ ഫലിയക്കുൽ ഖൈറൻ, ഒന്ന് നല്ലത് പറയണം, ഔലിയസ്മുത്ത്, അല്ലെങ്കിൽ അയാൾ മിണ്ടാതിരിക്കണം. അല്ലെങ്കിൽ ഫലിയുക്രിം ലൈഫഹു, സ്വന്തം അതിഥിയെ അയാൾ ആദരിക്കണം. ഈ ഹദീസുകളുടെയൊക്കെ തുടക്കഭാഗമെന്ന് പറയുന്നത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ന്. ഇത് ബാധകമല്ലാത്ത ആളുകളോട് വേറൊരു ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന മിൻ കലാമി നുബുവത്തിൽ ഊല ഇദാലം തസ്തഹി ഫസ്നമാശയത്താണ്. പ്രവാചകന്മാർ ഇതുവരേക്കുമുള്ള കാലങ്ങളിൽ പറഞ്ഞത് ഇദാലം തസ്ത, ഇതൊന്നും നിങ്ങൾക്ക് ബാധകമല്ലെങ്കിൽ ഫസ്നമാശിത്ത, നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു എന്നാണ് എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധനം അതായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസ്റഫുൽ അൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇതാണ്. ലോകത്ത് ഒരുപാട് മതസംഹിതകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട് എന്ന് പറയുന്നത് തന്നെ എല്ലാ മതങ്ങളും ചെറിയ അളവിലെങ്കിലും സാന്നിധ്യമുള്ള ലോകത്തിലെ ഒരേ ഒരു പ്രദേശമായിട്ട്, അതിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെയുള്ള പ്രദേശമായിട്ടാണ് നമ്മൾ ഇന്ത്യക്കാർ എന്നുള്ള അർത്ഥത്തിൽ അറിയുന്നത്. ഇപ്പോൾ ഹിന്ദുമതം, ക്രൈസ്തവ മതം, അതല്ലെങ്കിൽ ജൂതമതം, പാഴ്സികൾ, സിക്കുകാർ, ജൈനന്മാർ, ഇങ്ങനെ തുടങ്ങി ബുദ്ധന്മാർ, ഇങ്ങനെ തുടങ്ങി നമ്മൾ പറയുന്ന മതങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഇസ്ലാം മതവും എന്ന് പറഞ്ഞു പോവും. അക്കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇസ്ലാം പ്രസക്തമാകുന്നുവെങ്കിൽ അതിൻ്റെ കാരണമാണ് ഞാനും നിങ്ങളും വളരെ കൃത്യമായി ക്ലിപ്തപ്പെടുത്തി മനസ്സിലാക്കേണ്ടത്.
അള്ളാഹുവിൽ, അതായത് ദൈവം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ വിശ്വസിക്കുക എന്നുള്ളതല്ല. അത് ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. ആ ദൈവത്തോടൊപ്പം വലിയൗമിൽ ആഹിർ, ആ ദൈവത്തിലേക്ക് തന്നെയാണ് തിരിച്ചുപോയി അവിടെയാണ് ഉത്തരം ബോധിപ്പിക്കേണ്ടത് എന്നുള്ള ബോധമാണ്. ദൈവവിശ്വാസികൾ ലോകത്ത് മനുഷ്യർ അവൻ്റെ നിസ്സഹായതക്കൊടുവിൽ പറയുന്ന പേരാണ് ദൈവം, ഭഗവാൻ, ഈശ്വരൻ, അതല്ലെങ്കിൽ പരാശക്തി, അതല്ലെങ്കിൽ അതീന്ദ്രിയമായ മറ്റെന്തോ ശക്തികളും. മനുഷ്യൻ അവൻ്റെ ദൈവത്തെ കണ്ടുപിടിച്ചതിന് പിന്നിലുള്ള കാരണങ്ങൾ പോലും അങ്ങനെയാണ്. പ്രകൃതിയിലുള്ള ഓരോ വസ്തുവും ദൈവമായത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനേക്കാൾ ശക്തമാണ് കടൽ, മനുഷ്യനേക്കാൾ ശക്തമാണ് തീ, മനുഷ്യനേക്കാൾ ശക്തിയുള്ളതാണ് മഴ. ഇതൊക്കെ ഓരോ ദൈവങ്ങളാണ്. നമ്മളുടെ നാട്ടിലുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങൾ അനുസരിച്ച് ഇതിനൊക്കെ ദൈവങ്ങളും ഇതൊക്കെ പൂജിക്കപ്പെടേണ്ട വിഭാഗങ്ങളുമാണ്. അതായത് പ്രകൃതിക്ക് മുമ്പിൽ നിസ്സഹായനാണെന്നാണ്. നമ്മൾ പ്രകൃതിക്ഷോഭം വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെ, പ്രകൃതിക്ക് മുമ്പിൽ നിസ്സഹായനാണ്. പക്ഷേ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പ്രബോധനത്തിന്റെ കേന്ദ്രം, ന്യൂക്ലിയസ്, കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനും അപ്പുറമായി ഇതിനെയെല്ലാം മടക്കുന്നത് അള്ളാഹുവിലേക്കും അന്ത്യദിനത്തിലേക്കുമാണോ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊറോണയെക്കുറിച്ചും കോവിഡ് കാലത്തെ നമ്മളുടെ ആത്മീയ പരിസരങ്ങളെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്തത്. അതുമായി തന്നെ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു ആലോചന എന്നുള്ള നിലയിലാണ് ഈ ഒരു ചർച്ചയെ നമ്മളുടെ ചിന്തയിലേക്ക് സജീവമാക്കി നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ ഈ ആയത്ത് ഞാൻ ഉന്നയിച്ചത്. നിങ്ങൾ നോക്കുക, നമ്മൾ ഈ കാലത്തെ അതിജീവിക്കുമെന്നാണ് പറയുന്നത്. കൊറോണയെ അതിജീവിക്കും, കോവിഡിനെ അതിജീവിക്കും. മനുഷ്യർ പറയും നമ്മൾ ഓസോൺ പാളിക്ക് സുഷിരം വന്നതിനെയും അതിജീവിക്കും. പക്ഷെ മനുഷ്യൻ അതിജീവിച്ച് എവിടേക്കാണ് എത്താൻ സാധിക്കുക? ഇത് അടിസ്ഥാന പാഠമാണ് ലോകത്തിൻ്റെ. പക്ഷെ ഈ പാഠത്തെ വെറും ഫിസിക്സിലും ബയോളജിയിലും കെമിസ്ട്രിയിലും മൂലകങ്ങളുടെയും തന്മാത്രകളുടെയും കേവലമായൊരു പാഠങ്ങളിലേക്ക്, തീർത്തും ഭൗതികമായ മാപിനികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലോകത്തെ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും നോക്കിക്കാണുന്നത്. ലോകത്തൊരു സുനാമി ഉണ്ടായാൽ, പ്രകൃതി ദുരന്തമുണ്ടായാൽ, അതല്ലെങ്കിൽ വൻകരകൾ ഒന്നടങ്കം രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക രംഗം നിശ്ചലമാക്കി ഇതേപോലെയുള്ള ഒരു കോവിഡ് പോലെ ഒരു പ്രതിസന്ധി വന്നാൽ, ഇതിനെ മടക്കേണ്ടത് എവിടേക്ക് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ടേംസ് ഓഫ് റെഫറൻസ് മനുഷ്യനില്ല. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഇതിനെ നോക്കിക്കാണേണ്ടത് മാസ്ക് ധരിച്ചുകൊണ്ടും സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ടും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ടും മാത്രമാണ് എന്നുള്ള പ്രിക്കോഷൻ ഇതിനെക്കുറിച്ചുണ്ട്. പക്ഷേ ഇത് മടക്കേണ്ടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന പോലെ, മിസ്കീൻ ഇബ്നു ആദം, മനുഷ്യൻ എത്ര മിസ്കീൻ എന്ന് പറഞ്ഞേ, എത്ര ദരിദ്രനാണ്, എത്ര ദാരിദ്ര്യമാണ് മനുഷ്യന്. അവനൊരു കൊതുകിനെ ഭയക്കുന്നത് പോലെ അവൻ അള്ളാഹുവെ ഭയന്നിരുന്നു എങ്കിൽ എന്നാണ്. കൊതുകിനെ ഭയക്കാൻ എന്ന് പറഞ്ഞാൽ കൊതുകിൻ്റെ കടിയിൽ നിന്ന്, അതുണ്ടാക്കുന്ന മറ്റ് സാംക്രമിക രോഗങ്ങളിൽ നിന്ന്. അന്ന് കൊതുകാണ് പറയാൻ ഏറ്റവും നല്ല ഉദാഹരണം. ഇന്നിപ്പോൾ നമുക്ക് വൈറസൊക്കെ പറയാവുന്ന നല്ല ഉദാഹരണങ്ങളാണ്. വൈറസിനെ ഈ ഒരു മാസ്ക് നമ്മൾ കെട്ടിയിട്ടുണ്ടല്ലോ, അതല്ലെങ്കിൽ നമ്മൾ സാനിറ്റൈസർ പുരട്ടുന്നുണ്ടല്ലോ, അതല്ലെങ്കിൽ അതിന് വിധേയമാകുന്നുണ്ടല്ലോ, അണുനശീകരണ പ്രക്രിയ. ഇത് നിങ്ങൾ ആത്യന്തികമായി ഇത് അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് മടക്കാൻ സാധിക്കും, ഇത് അള്ളാഹുവിലേക്ക് മടക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ചോദ്യം. ലോകത്തിന് അതിൻ്റെ സുഖ ദുഃഖങ്ങളിൽ, അനുഗ്രഹ നിഗ്രഹങ്ങളിൽ, സന്തോഷ സന്താപ വേളകളിൽ അതിന് കയറ്റിറക്കങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ആരോഗ്യപരമായ ഒരു അടിയന്തരാവസ്ഥയാണുള്ളത്. എല്ലാവർക്കും വരാൻ പോകുന്ന, അതല്ലെങ്കിൽ വന്നു കഴിഞ്ഞ, അതല്ലെങ്കിൽ വരുമെന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്കറിയാതെ നടക്കുന്ന കോവിഡ് പോലെയുള്ള, അതല്ലെങ്കിൽ കൊറോണ പോലെയുള്ള ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് ഇപ്പോൾ നമുക്കൊക്കെ എല്ലാ രംഗത്തും അതാണ് ചർച്ച. മനുഷ്യരുടെ സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങൾ പോലും, ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് പോലും, അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾ പോലും ഇതിനെ ആസ്പദിച്ചാണ് നിൽക്കുന്നത്. ലോകത്തിനിത് മടക്കാൻ, ഇത് എവിടെ നിന്നോ വന്നു എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിനെ അള്ളാഹുവിലേക്കും അന്ത്യദിനത്തിലേക്കും മടക്കാൻ, ജീവിതത്തിൻ്റെ ഏത് സുഖ നിഗ്രഹങ്ങളെയും അള്ളാഹുവിലേക്ക് മടക്കാൻ പഠിക്കുമ്പോഴാണ്. കാരണം ലോകത്തിന് ഒരു ഘട്ടം ഇതാ സുൽസിലത്തിൽ അർദു സിൽസാല നമ്മൾ ഓതും.
പക്ഷെ ഒരു ഭൂകമ്പം വന്നാൽ നമുക്ക് ഒരിക്കലും ഇതാ സുൽസിലത്തിൽ അറുന്നു സിൽസാല നമ്മുടെ ഓർമ്മയിലേക്ക് സജീവമാകില്ല. അപ്പോൾ നമുക്ക് കൂടി വന്നാൽ ലാത്തൂരിലോ ഗുജറാത്തിലോ ഒക്കെ സംഭവിച്ചൊരു ഭൂകമ്പത്തെക്കുറിച്ചാണ് വരിക. അതല്ലെങ്കിൽ സുനാമി വന്നാൽ നമുക്ക് ഇന്തോനേഷ്യയിലടിച്ച, അതല്ലെങ്കിൽ നമ്മുടെ കൊല്ലം തീരത്തൊക്കെ അടിച്ച സുനാമിയെക്കുറിച്ച് മാത്രം. ഇത് നിങ്ങൾ മടക്കേണ്ടത് എവിടേക്കാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ അസ്വസ്ഥനായി ഞാൻ കാണപ്പെട്ടിരുന്നു. ഒരു കാറ്റെങ്ങാനും, അസ്വാഭാവികമായി ഒരു കാറ്റെങ്ങാനും വീശിയാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമാകുന്നത് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. അതായത് ഒരു ചെറിയൊരു നേരെ ഒരുള്ളൊരു വ്യത്യാസം പോലും, ലഭിക്കേണ്ടുന്ന സമയത്ത് ലഭിക്കാത്തൊരു മഴയെക്കുറിച്ചും ലഭിക്കേണ്ട മഴയുടെ അളവ് കൂടുന്നതിനെക്കുറിച്ചും ഒക്കെ ആശങ്കപ്പെട്ടിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റും. അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ സുഖസന്താപ മേഖലകളിൽ, സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മേഖലകളിലൊക്കെ നമുക്ക് തോന്നുന്ന ഇതേ ഒരു സംഗതി പ്രകൃതിയിൽ, നമ്മുടെ നാട്ടിൽ, ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതി നമ്മൾ മടക്കേണ്ടത് അല്ലാഹുവിലേക്കാണ്. ഇത് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുക. നമുക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം നമുക്ക് ഹുത്തുബയിൽ പോകാൻ പറ്റില്ല. ഒരുപാടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ. ഇപ്പോൾ എബ്രാഹമിക് ട്രീറ്റി എന്നാണ് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ ഗൂഗിൾ മായ്ച്ചടങ്ങ്. അറിയാലോ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഇനി വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു രാഷ്ട്രം തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരെ കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ പാലസ്തീൻ ഇല്ല. അതായത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ജനസൈഡുകൾ, വംശഹത്യകൾ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ എന്നുള്ള പേരിൽ പോലും മുസ്ലിം എന്നുള്ള ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ CAA എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റ് ബേസിക്കലി നടന്നത് അതിനെക്കുറിച്ചാണല്ലോ. CAA എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റ് ശരിക്കും നടന്നത് ആ നിയമത്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് നമ്മുടെ നാട്ടിൽ നടന്നത് ശരിക്കും മൈനോരിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പോലും ഉൾപ്പെടാൻ മുസ്ലിങ്ങളായ ആളുകൾക്ക് അർഹതയില്ല എന്നാണ് ഇവിടുത്തെ വലതുപക്ഷ തീവ്ര കേന്ദ്രങ്ങൾ പറയുന്നത്, അവരുടെ നിയമനിർമ്മാണം നമ്മളോട് പറയുന്നത്. അത് വേറൊരു വിഷയമാണ്, തിരിച്ചു വരാം നമുക്ക്. അതായത് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുക എങ്ങനെയാണ്? ഇപ്പൊ നമ്മളിതിനെ ചെറുതായി കാണണമൊന്നുമില്ല. ഇപ്പോ ചെച്ചിനിയയും ബോസ്നിയയും മ്യാൻമാറും ഉയ്ഗൂറും ഒക്കെ നമ്മളോട് പറയുന്നത് ഒരു കൂട്ടരെ എത്നിക് ക്ലെൻസിങ്, വംശീയ ഉന്മൂലനത്തിന് വിധേയമാക്കാവുന്ന സിദ്ധാന്തമാണ് ആദ്യം രൂപപ്പെടുക. സിദ്ധാന്തം രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ നാട് നിങ്ങളുടേതല്ല എന്ന് പറയുന്ന സിദ്ധാന്തം ഇവിടുത്തെ ഭരണകർത്താക്കൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അടിച്ചുകൊല്ലപ്പെടുന്ന തെരുവിൽ അടിച്ചുകൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തുണ്ടാകുന്ന ഒരു കലാപത്തെക്കുറിച്ചോ അല്ല പറയുന്നത്, അത് അവരുടെ വേറൊരു ഓപ്പറേഷനാണ്. പക്ഷേ ഇങ്ങനെയൊരു ഘട്ടം ഒരു മുസ്ലിം ജനവിഭാഗം എന്നുള്ള നിലയിൽ വലിയ വംശീയ ഉന്മൂലനത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തെ, അതല്ലെങ്കിൽ നിരപരാധികളെന്ന് 100% ഉറപ്പുള്ള ആളുകളെ വലിയ ഡ്രക്കോണിയൻ ലോഗുകൾ, ഭീകരമായ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജയിലിൽ സ്വാഭാവികമായ നീതി ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ്. ജാമ്യം പോലും നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന UAPA പോലെയുള്ള നിയമങ്ങൾ കൊടുത്ത് അവരെ അകത്തിടുക. ഇതിനെ ഈ ഘട്ടത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക? ഇതിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് ജനാധിപത്യമായ ഭാഷ മാത്രം പറ്റാതെ വരും. ഇതിനെ നിങ്ങൾ അള്ളാഹുവിലേക്കും കുറച്ച് വിടേണ്ടി വരും. ഇതിനെ നിങ്ങളുടെ വിശ്വാസ ദാർഢ്യം കൊണ്ട് മാത്രം നിങ്ങൾക്ക് മറികടക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ അസ്ഹാബുൽ ഉഹുദിനെ കുറിച്ച് പറയുമ്പോൾ وَمَا نَقَمُوا مِنْهُمْ إِلَّا أَنْ يُؤْمِنُوا بِاللَّهِ الْعَزِيزِ الْحَمِيدِ الَّذِي لَهُ مُلْكُ السَّمَاوَاتِ وَالْأَرْضِ എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതായത് കിടങ്ങിലേക്ക് വലിച്ചെറിയപ്പെട്ട് വെന്ത് തീർന്ന ആളുകൾ, വിശ്വാസികൾ, അവരിൽ ചാർത്തിയിരുന്ന ഒരേ ഒരു ആരോപണം അവർ ദൃഢ വിശ്വാസികളായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതുപോലുമല്ല. നമ്മൾ ദൃഢവിശ്വാസികളാണോ എന്നുള്ളത് നോക്കിയിട്ട് പോലുമല്ല ഇവിടുത്തെ തീവ്ര വലതുപക്ഷം നമ്മളോട് ഇടപെടുന്നത്. മറിച്ച് മുസ്ലിം എന്ന് പറയുന്ന ടാഗ് ലൈൻ മാത്രം മതി. മുസ്ലിമാണെന്നുള്ള സംശയത്തിൽ ഹിന്ദു കച്ചവടക്കാരനെ അടിച്ചു കൊന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് സംശയത്തിൽ. അതായത് നിങ്ങൾ ദൃഢവിശ്വാസികളാണോ എന്നുള്ളൊരു ചോദ്യം പോലുമില്ല. നിങ്ങളുടെ ബിലോങ്ങിങ്,
നിങ്ങൾ എവിടേക്ക് ചേർന്ന് നിൽക്കുന്നു, നിങ്ങൾ ഒരു പ്രത്യേക സമുദായത്തിന്റെ ഭാഗമായാൽ മതി, വിശ്വാസികളാകണമെന്ന് പോലുമില്ല. ഇങ്ങനെയുള്ള ബനൂ ഇസ്രായേലിന് പണ്ട് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ബനൂ ഇസ്രായേലുകൾ യഥാർത്ഥ വിശ്വാസികളായിരുന്നില്ല, പക്ഷേ കോപ്റ്റിക് വംശീയതയുടെ ഇരകളായിക്കൊണ്ട് തീർച്ചയായും ബനൂ ഇസ്രായേലുകാർ അതിൻ്റെ ഇപ്പുറത്തുണ്ടായിരുന്നു, അത് അനുഭവിക്കാനുണ്ടായിരുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സമാനമായ ഒരവസ്ഥയെ മൂസ അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ലഭിക്കും. സൂറത്തുൽ ബക്കറ ഓതുമ്പോൾ നമുക്കൊക്കെ പണ്ട് തോന്നുമായിരുന്നു, ഇപ്പോൾ അൽഫാത്തിഹ കഴിഞ്ഞിട്ട് എന്തിനാണ് അൽബക്കറ എന്ന് തോന്നുമായിരുന്നു. അൽബക്കറ എന്ന് പറഞ്ഞ പശുവാണല്ലോ. ഖുർആനിലൊക്കെ ഒരു അധ്യായത്തിന് കൊടുക്കാൻ പറ്റിയ പേരാണെന്നോലും നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ തോന്നും. പശു എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ വിഷയമായിരുന്നുവെന്നും അതിൻ്റെ വിശുദ്ധിയെയും സംശുദ്ധിയെയും അതല്ലെങ്കിൽ അതിൻ്റെ ആരാധന കേന്ദ്രീകൃതത്തെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്ത് പല സമൂഹങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ വിഷയം എന്താണ്? ഹോളി കൗ ആണ്, വിശുദ്ധ പശുവാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതിനെ മടക്കേണ്ടുന്ന ഒരു മർജ്, ഇതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ്, ഇതിൻ്റെ അങ്ങേയറ്റം ഇത് കൊണ്ടുപോയി വെക്കാൻ ഒരു ചരട്, അത് സുഖത്തിൻ്റെതാകട്ടെ സന്താപത്തിൻ്റെതാകട്ടെ പരീക്ഷണങ്ങളുടെ മഹാ കൊടുമുടിയാകട്ടെ, ഇത് അള്ളാഹുവിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തലാണ് നമ്മുടെ ബാധ്യത. സുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അബ്ഷുറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. കാരണം ആരുടെ കയർ, അതിൻ്റെ തലപ്പ്, അതിൻ്റെ അങ്ങേയറ്റം അള്ളാഹുവിൻ്റെ കയ്യിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ മറു വശമുണ്ടെന്ന് ധാരണയുള്ളവർ, ഉറപ്പുള്ളവർ ആ വിഷയത്തിൽ സന്തോഷിച്ചു കൊള്ളുകയാണ്. നമ്മൾ മാലിക് യൗമിദ്ദീൻ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തു ദുആ എന്നൊരു മറ്റൊരു പേരുണ്ട് അതിന്, പ്രാർത്ഥന, സൂറത്തു ദുആ. ആ പ്രാർത്ഥന ജീവിതത്തിൻ്റെ മുക്കുമൂലകളിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ എന്നാണ്, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ലാ സ്വലാത്ത ലിമല്ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ് എന്നാണ്. ഫാത്തിഹ ഇല്ലാത്തവന് നിസ്കാരമില്ലാന്നാണ്, അതായത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫാത്തിഹയാണ്. ആ ഫാത്തിഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കിടക്കുന്നത് മാലിക് യൗമിദ്ദീൻ, നിങ്ങളെല്ലാം മടക്കേണ്ടത് എവിടേക്കാണ്? പ്രതിഫല ദിവസത്തിലേക്കാണെന്ന്. ഈ പ്രതിഫല ദിവസത്തെക്കുറിച്ചുള്ള ധാരണ, അത് രക്ഷയാകട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അത് വേണം, അതിനെക്കുറിച്ച് ഒരുപാട് ഖുത്ബകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. വ്യക്തി ജീവിതത്തിൻ്റെ ഓരോ ഉള്ളറകളും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ കാണിക്ക വെക്കാനുള്ളതാണ്, അവിടെ വെച്ച് അതിന് തെളിവെടുപ്പ്, അതിൻ്റെ ഭാഗമായി രക്ഷയും ശിക്ഷയും നേരിടാനുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഇതേ സംഗതി തന്നെ ജീവിതത്തിൻ്റെ പരീക്ഷണഘട്ടത്തെയും, ഇതൊരു പരീക്ഷണമാണെങ്കിൽ, നമുക്ക് നേരിടാൻ പോലും സാധിക്കാത്ത പരീക്ഷണമാണെങ്കിൽ, ഈ പരീക്ഷണഘട്ടങ്ങളുടെയും തെളിവെടുപ്പ് നടക്കുന്നൊരു നാള് വരാനുണ്ട്. ഈ നാളിലേക്ക് മടക്കിക്കൊണ്ട് മാത്രമല്ലേ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം, ഇതിനെ നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുക. ഇങ്ങനെ അഭിമുഖീകരിക്കാൻ ഇതല്ലാതെ എന്ത് ഓപ്ഷനാണുള്ളത്? വിശ്വാസ സമൂഹം എന്നുള്ള നിലയിൽ എന്താണുള്ളത്? അല്ലാഹുവിങ്കൽ നമ്മൾ സുന്നത്തുല്ലാഹി അല്ലതീ ഖദ് ഖലത്ത് മിൻ ഖബ്ൽ വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലി സുന്നത്തില്ലാഹി തഹ്വീല. ലോകത്തിലെ വലിയ സാമ്രാജ്യങ്ങൾ, റോമാ സാമ്രാജ്യങ്ങൾ, പേർഷ്യൻ സാമ്രാജ്യങ്ങൾ, സ്പാർട്ടൻ, ഫിനീഷ്യൻ, ഈജിപ്ഷ്യൻ സംസ്കാരങ്ങൾ, ബാബിലോണിയൻ സംസ്കാരങ്ങൾ, മെസപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളുടെ നാഗരികതകളുടെ വലിയൊരു ചരിത്രം ലോകത്തിൻ്റെ, നമ്മൾ സിഇ എന്നും ബിസിഇ എന്നും പറയും, കോമൺ എറ ചരിത്രം, അതിൻ്റെ ചരിത്രത്തിൻ്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതപ്പെട്ട കാലം മുതൽ അതിനപ്പുറമുള്ള വിവരണാതീതമായ ചരിത്രത്തിൻ്റെ കാലം, ഈ കാലങ്ങളിലൊക്കെ നിലനിന്നിരുന്ന നാഗരികതകൾ എവിടെ? ലോകത്തില്ല. കാരണം അത് വിശുദ്ധ തിൽക്കലയ്യാവ് നുദാവിലുഹ, ഈ ലോകത്തിൻ്റെ വ്യത്യസ്തമായ കയറ്റിറക്കങ്ങൾ ഇത് കയറിപ്പോകാനുള്ളതാണ്. പരീക്ഷണഘട്ടങ്ങൾ, അധികാര ദുർവിനിയോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരു കൂട്ടരുടെ വംശഹത്യകൾ, മറ്റു കൂട്ടരുടെ അധികാര ദുർവിനിയോഗങ്ങൾ ഈ ലോകത്തിൻ്റെ ഭാഗമാണ്. ഇതിന് നിങ്ങൾ മടക്കേണ്ടത്, വിശ്വാസികൾ എന്നുള്ള നിലയിൽ മടക്കേണ്ടത് അന്ത്യദിനത്തിലേക്കാണ്. നിങ്ങളുടെ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ക്ഷമാപണ മനസ്ഥിതിയോടുകൂടി ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുകയോ തോന്നുകയോ ചെയ്യുന്നത് ഫലത്തിൽ നിങ്ങൾക്ക് നഷ്ടം വരുത്തി വെക്കുമെന്നാണ്.
നമുക്കറിയാലോ വിശുദ്ധ ഖുർആൻ അഫതുമിനൂ ബിബാലിൽ കിതാബി വ തക്ഫുറൂ ബിബാൽ, ചില കാര്യങ്ങളിൽ വല്ലാത്ത വിശ്വാസവും ചില കാര്യങ്ങളിൽ ഒട്ടും വിശ്വാസവും ഇല്ലാത്ത വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട് സൂറത്തുൽ ബക്രയിൽ. ചില കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര ഈമാനായിരിക്കും, മറ്റ് ചില കാര്യങ്ങൾക്ക് ഇസ്ലാമുമായിട്ടോ ദീനുമായിട്ടോ ബന്ധമില്ല എന്ന് അവർ വിശ്വസിക്കും. ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും, അല്ലാഹു ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇല്ലാ ഖിസ്യും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ നിന്നതയാണ്. ഇനി അതും കൊണ്ട് പരലോകത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് കാര്യമുണ്ടോ? ഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, നാളെ പരലോകത്താകട്ടെ നിങ്ങൾക്ക് ശിക്ഷയുമാണ്. അതായത് നിന്നതയാർന്ന ഐഹിക ജീവിതം ചിലപ്പോൾ വിശ്വാസികൾക്ക് പ്രത്യക്ഷത്തിൽ ഭൗതികമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഒരു ഘട്ടത്തെ, ഒരു തലമുറയെ ചിലപ്പോൾ അങ്ങനെ നേരിടേണ്ടി വരും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ഓതുന്നവരാണ് നമ്മൾ. സൂറത്തുൽ കഹഫ് എന്താണ്? സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ഓതുന്നതിൻ്റെ പ്രാധാന്യം മൂന്ന് നാല് സംഭവങ്ങൾ അതിലൂടെ വിശദീകരിച്ച് പോകുന്നുണ്ട്, പല കഭാഗങ്ങൾ. അതിലൊരു ഭാഗം എന്താണ്? 300 കൊല്ലം കഴിയേണ്ടി വന്നു ഒരു തലമുറ മാറ്റത്തിന് എന്നുള്ളതിൻ്റെ ചരിത്രമാണ്. ചെറിയൊരു ചരിത്രമൊന്നുമല്ല അത്. ആരാണ്? 7 യുവാക്കളെ കുറിച്ചാണ്. ഒരു സമൂഹത്തിൽ നമ്മൾ 21 കോടി മുസ്ലിങ്ങളുള്ള ഒരു ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, അതല്ലെങ്കിൽ 1.8 ബില്യൺ മുസ്ലിങ്ങളുള്ള ലോകത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ലോകത്ത് 7 പേർ ഒരു പ്രത്യേക പ്രദേശത്ത് അവരുടെ നാട്ടിൽ നിന്ന് അഭയം പ്രാപിച്ച് ഗുഹയിൽ 300 കൊല്ലം കഴിയേണ്ടി വന്ന അതിജീവനത്തിന്റെ മഹാകഥ അവിടെ നിന്ന് ഇസ്ലാം തുടർന്നു എന്നാണ്. ഇതിനെ മനസ്സിലേക്കെടുക്കാതെ, ഇതിൽ നിന്ന് പാഠങ്ങൾ എടുക്കാതെ നമുക്ക് പുതിയ കാലത്ത് അഭിമാനത്തോടുകൂടി, അഭിമാനം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ വിളിച്ചു പറയേണ്ട ഒരു സാധനമൊന്നല്ല, പടച്ചവന്റെ ദീനിനെ അഭിമാനപൂർവ്വം പ്രതിനിധീകരിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ പരീക്ഷണ ഘട്ടങ്ങൾ അത്ര വലിയ രീതിയിൽ തുടങ്ങി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്കത് കേൾക്കേണ്ടിയും കാണേണ്ടിയും വരുന്ന രാഷ്ട്രീയ സാമൂഹികമായ അന്തരീക്ഷങ്ങൾ, വ്യത്യസ്തമായ അതിൻ്റെ നീരാവികൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കുമിഞ്ഞു കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഘട്ടത്തെ അഭിമുഖീകരിക്കാൻ നിങ്ങളുടെ മൂലധനം എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസദാർഢ്യം ഒന്നു മാത്രമാണ് എന്ന് ഞാനും നിങ്ങളും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത് പരലോകത്തിലേക്കും വേണം. ഇപ്പോൾ കോവിഡ് കാലം, അതല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക കാലം, ഇപ്പോൾ സാമ്പത്തിക കാലം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ബാധിച്ചൊരു വിഷയമായതുകൊണ്ട് അത് വിശദീകരിക്കേണ്ടി വരില്ല. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് വരുന്ന വലിയ അതിജാരത്തൻ തക്ഷൗന കസാദഹ, നിങ്ങൾ നഷ്ടം ഭയക്കുന്ന നിങ്ങളുടെ കച്ചവടം എന്നാണ് കച്ചവടത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ ഉപയോഗിച്ച പദം, നിങ്ങൾ നഷ്ടം ഭയക്കുന്ന കച്ചവടം. അല്ലേ, കച്ചവടം നടത്തുന്നവർക്ക് ആകെ കൂടിയതിൽ നോക്കാനുണ്ട്, ലാഭം എത്ര കയറിയാലും കുഴപ്പമൊന്നുമില്ല, നഷ്ടമാകുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾ നഷ്ടം ഭയക്കുന്ന കച്ചവടം അഹബ്ബ ഇലല്ല, അള്ളാഹുവിനേക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകുന്ന ഒരവസ്ഥ, അതായത് നിങ്ങൾക്കത് നിശ്ചയിക്കുന്ന, അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രതിഫലം തരുന്ന, അതല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ നഷ്ടക്കണക്കുകൾ ലാഭക്കണക്കുകൾ ഒക്കെ അള്ളാഹുവിലേക്ക് മടക്കേണ്ടുന്ന ഒരു ജീവിതാവസ്ഥയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ഇതിൽ മനോഹരമായ ഒരു പദപ്രയോഗം സൂറത്തുൽ മുദ്ദസ്സിറിന് അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഫമാലഹും അനി തദ്ക്കിറത്തി മുഅ്രിളീൻ, അവർക്കെന്ത് പറ്റി? അനി തദ്ക്കിറത്തി മുഅ്രിളീൻ, അവർക്ക് ഈ കാര്യങ്ങൾ മാത്രം എന്താണ് മനസ്സിലാകാത്തത്? കല്ല ബല്ല യഖാഫുനൽ ആഖിറ, അവർ ഒരർത്ഥത്തിലും ആഖിറത്തിന് ഭയപ്പെടുന്നവരല്ല, നിലവിലുള്ള അവസ്ഥയെ ഭയപ്പെടുന്നവരാണ്. ആഖിറത്ത് എന്ന് പറഞ്ഞാൽ വരാനുള്ളത് എന്നാണ്. സൂറത്തു അല്ലുഹയിൽ നമുക്കതിൻ്റെ അർത്ഥം വരാനുള്ളത് എന്നാണ്. അതായത് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല എന്നാണ്, വരാനുള്ളതാണ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന ഭാഷയാണ്. പക്ഷെ നിങ്ങൾ നോക്കുക, അതേ പദമാണ് അൽ ആഖിറ, കല്ല വേണ്ട, വല്ല യഖാഫുനൽ ആഖിറ, അവർ മറ്റൊന്നിനെ പേടിക്കുന്നില്ല, ഇപ്പൊ നിലവിലുള്ളതിനെ പേടിക്കുന്നവരാണ്. നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥയെ പേടിക്കുന്നു, നിലവിലുള്ള ആരോഗ്യാവസ്ഥയെ പേടിക്കുന്നു, ഇതിനൊക്കെ പേടിക്കണം, പേടിക്കേണ്ടതിനെ പേടിച്ച് തന്നെ പോകണം, ഒരു കുഴപ്പമൊന്നുമില്ല. പേടിക്കേണ്ട അവസ്ഥയെ അതിൻ്റെ മാത്രയിൽ പേടിക്കാതിരിക്കുന്നത് ഒരു പ്രശ്നമാണ്. പക്ഷേ എന്താണ് വിശുദ്ധ ഖുർആൻ ഉപമിച്ച ഉപമ നോക്കുക, കഅന്നഹും ഹുമറും മുസ്തൻഫിറ, അവർ വിരണ്ടോടുന്ന കഴുതകളെ പോലെയാണ്. ഹുമർ എന്ന് പറഞ്ഞാൽ ഹിമാർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്.
ഫറത്ത് മിൻ കസ്വറ, ഒരു സിംഹത്തിൽ നിന്ന് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എപ്രകാരമാണോ ഒരു കഴുതക്കൂട്ടങ്ങൾ ഓടി രക്ഷപ്പെടുന്നത്, അതേപോലെ പരലോകത്തെക്കുറിച്ചുള്ള ആലോചനയിൽ നിന്ന് അവർ സ്വന്തത്തെ രക്ഷപ്പെടുത്തുന്നവരാണ്. ഞാനും നിങ്ങളും ഒരു പരിധിവരെ ഒരു സമാധാനം കണ്ടെത്തുന്നത് പരലോകത്തെ ആലോചിച്ചുകൊണ്ടല്ല, പരലോകത്തെ മറന്നുകൊണ്ടാണ്. ശരിക്കും ഉണ്ടാകേണ്ടത് പരലോകത്തെ ആലോചിച്ചുകൊണ്ട് സമാധാനം കണ്ടെത്തണം വേണ്ടത്. ഇതൊക്കെ പരലോകത്ത് എത്തുമ്പോൾ കിട്ടുമല്ലോ. നമ്മൾ ഇന്നത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ടുള്ളത് പരലോകത്തെ കാര്യം നാളെ നോക്കാം. ഇന്നത്തെ ദിവസത്തിന് നാളെ ഒരു ദിവസം കൂടി ഉണ്ട് എന്നുള്ളൊരു ജാമ്യത്തിലാണ് നമ്മൾ സന്തോഷത്തിലുള്ളത്. കച്ചവടമാകട്ടെ, നമ്മുടെ വ്യക്തിപരമായ തെറ്റുകുറ്റങ്ങളാകട്ടെ, നമ്മൾ പ്ലാനിട്ടിരിക്കുന്ന പദ്ധതികളാകട്ടെ, എന്തോ ആകട്ടെ, നമ്മൾ പരലോകമുണ്ട് എന്നുള്ള സന്തോഷത്തിലാണ് ജീവിക്കേണ്ടത്. പക്ഷേ പരലോകത്തെക്കുറിച്ച് ആലോചിച്ചാൽ ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ഇഹലോകത്തിൽ കുറച്ച് ദിവസം കൂടിയുണ്ട് എന്നുള്ള സന്തോഷത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ മൻകാന യുഅ്മിനു ബില്ലാഹി വലിയവുമില്ലാഹിർ. നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്, ദൈവവിശ്വാസം എന്നുള്ളത് സ്വയം നിലക്ക് ഒരു കാര്യമില്ലാത്ത കാര്യം. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വലിയവുമിൽ ആഹിർ, അള്ളാഹിൻ്റെ മുമ്പിലേക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടത് എന്നുള്ള വിശ്വാസം, അതിലാണ് എൻ്റെയും നിങ്ങളുടെയും സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ നമ്മൾ മറക്കേണ്ടത്. അവിടെയാണ് നമ്മൾ കണക്കെടുപ്പുകൾ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മെല്ലെയാണല്ലോ പോക്ക് എന്നാണ്. ആരാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനു? നമുക്കറിയാം, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അത്ര നല്ല സൂപ്പർ കച്ചവടക്കാരനാണ്, അങ്ങനെ അത്രമാത്രം എന്താണ് കണക്കുകൾ ബോധിപ്പിക്കാനുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എത്രമാത്രം ജീവിതത്തിൻ്റെ സുലൈമാൻ അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹദാ മിൻ ഫളിലി റബ്ബി, ഇതൊക്കെ എന്തുണ്ടോ അത് ഹദാ മിൻ ഫളിലി റബ്ബി, പടച്ചോൻ തന്നതാണ്. എന്തിനു വേണ്ടി തന്നതാണ്? ലിയബുലുവനി, എന്നെ പരീക്ഷിക്കാൻ തന്നതാണ്. അഷ്കുർ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ? അക്ഫുർ, ഞാൻ നന്ദികേട് കാണിക്കുന്നുണ്ടോ? ഇതാണ് നാളെ അള്ളാഹു നോക്കി അള്ളാഹുവിനെ കണക്ക് തിരിച്ചു ബോധിപ്പിക്കാനുള്ള അവസരമാണ് എൻ്റെ സന്തോഷവേളകൾ, എൻ്റെ കച്ചവടത്തിലെ ലാഭനഷ്ടങ്ങൾ, എൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ, പരസ്യങ്ങളെല്ലാം. മൻകാന യുഅ്മിനു ബില്ലാഹി, ഏതോ ഒരു ദൈവവിശ്വാസം കൊണ്ട് പടച്ചോനെ പേടികൊണ്ട്, പടച്ചോനെ പേടിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല കേട്ടോ. പടച്ചോൻ്റെ മുമ്പിൽ ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹിന, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള പേടി നിങ്ങൾക്കുണ്ടോ? അങ്ങനെയെങ്കിൽ അവന് സ്വർഗമുണ്ടെന്നാണ്. അള്ളാഹിനെ പേടിപ്പായിരിക്കില്ല, അത് നമുക്ക് ഈ ലോകത്ത് പലവരെയും പേടിയുണ്ട്, ആ കൂട്ടത്തിൽ അള്ളാഹിനെയും പേടിയുണ്ടാവും. പക്ഷേ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമെന്നുള്ള പേടിയിൽ നിങ്ങൾക്ക് ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ദുനിയാവിനെ നാളെ പരലോകത്തെ സന്തോഷത്തിന് വേണ്ടി, അത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ, പരലോകത്തെ അത് ലാഭനഷ്ടമാകുമോ എന്നുള്ളതിനനുസരിച്ച് ക്രമപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? അതല്ല, പരലോകത്തെ മറന്നു കളഞ്ഞ് രണ്ട് ദിവസത്തെ ഗ്യാപ്പ് എടുത്ത് ഇഹലോകത്തിൽ സന്തോഷിക്കാനാണോ വകുപ്പുള്ളത് എന്നുള്ള മുൻഗണന മാറ്റം നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നും ആലോചിക്കേണ്ടെന്ന. കൃഷിയും ഈ കോവിഡ് കാലം അങ്ങനെയൊക്കെ കുറേ വകുപ്പുകൾ നമുക്ക് തരുന്നുണ്ട്. പലരും അരക്ഷിതമായ സാമ്പത്തിക ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ആരോഗ്യപരമായ അതല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട് നമുക്ക്. എന്ത് ചെയ്യണമെന്നും എല്ലാവർക്കും അത്തും പിത്തും പിടിച്ചിരിക്കുന്നൊരു സമയമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ മടക്കേണ്ടത് അള്ളാഹുവിലേക്ക് മാത്രമാണ്. നമ്മളുടെ കയറിന അപ്പുറത്ത് അള്ളാഹുവിൻ്റെ പിടുത്തമുണ്ടെന്നുള്ള ഉറപ്പാണ് നമുക്ക് ആത്യന്തികമായ സന്തോഷവും നന്മയും തരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ സുഖ സന്തോഷ സന്താപ വേളകളെ, അനുഗ്രഹങ്ങളെ, നിഗ്രഹങ്ങളെ അള്ളാഹുവിലേക്ക് മടക്കി ജീവിതത്തിൽ ലാഭനഷ്ടങ്ങൾ പരലോകത്തെ കണക്കെടുപ്പ് വെച്ചുകൊണ്ട് യഥാർത്ഥ ലാഭനഷ്ടം തന്നെയാണോ, നെറ്റ് ബാലൻസിൽ നെറ്റ് പ്രോഫിറ്റ് തന്നെ ഉണ്ടോ, അത് നമ്മളുടെ ഒരു ബാലൻസ് ഷീറ്റിലല്ല വരേണ്ടത്, നാളെ പരലോകത്ത് ബാലൻസ് ഷീറ്റിൽ അത് ശരിയാണോ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കോവിഡ് കാലം നമുക്ക് സമ്മാനിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആലോചനകൾ സജീവമായി നിലനിർത്തുന്ന മാനസികാവസ്ഥ നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുന്നവർ, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, അതുമൂലം മറ്റ് സാമൂഹികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അള്ളാഹു എല്ലാവർക്കും ശിഫയും ശമനവും ആശ്വാസവും നൽകി അള്ളാഹു വരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇക്കാലത്ത് മരണപ്പെട്ടുപോയ
പല ആളുകളുമുണ്ട്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. الحمد لله الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد. اللهم صل وسلم وبارك على رسولك محمد وعلى ال محمد كما صليت وسلم تبارك على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. بار الله وإماء الله اوصيكم واياي ثانيا بتقوى الله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم وجعل الجنة مأواهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا ظلمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم يا ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. الحمد لله رب العالمين.